നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിൻ തട്ടി യുവതിക്ക് ദാരുണാന്ത്യം. യുവതി ട്രെയിൻ തട്ടി മരിച്ചതിന് പിന്നാലെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ സമീപവാസിയായ റിട്ടയർഡ് അധ്യാപകനും കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും നടുക്കമുണ്ടാക്കിയ കാര്യം. ഇന്നലെ വൈകിട്ടാണ് സംഭവമുണ്ടായത്. വൈകിട്ട് 7 മണിയോടെ വടകര പുതുപ്പണം പാലോളിപ്പാലത്താണ് അപകടം ഉണ്ടാകുന്നത്. കറുകയിൽ കുറ്റിയിൽ രാജൻ എന്ന റിട്ടയർഡ് അധ്യാപകനാണ് മരണവിവരം അറിഞ്ഞെത്തിയതിന് കണ്ടതിനു ശേഷം ഉള്ള ഷോക്കിൽ മരണപ്പെട്ടത്. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 73-കാരനായ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. പാലോളിപ്പാലം ആക്കൂൻ്റെ വിട ഷർമിള എന്ന 48-വയസ്സുകാരി ട്രെയിൻ തട്ടി മരിച്ചു എന്ന വിവരമറിഞ്ഞാണ് ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപകടത്തിൽപ്പെട്ടത് തൻ്റെ മകളാണോ എന്നറിയാനാണ് രാജൻ സംഭവസ്ഥലത്ത് എത്തിയത് എന്ന് പറയുന്നു. മകൾക്കല്ല അപകടം പറ്റിയത് എന്നറിഞ്ഞുവെങ്കിലും പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന ഷോക്കിലാകാം അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. രാജന്റെ ഒരു മകളുടെ പേര് ഷർമ്യ എന്നുള്ളതായിരുന്നു. അതാണ് ഷർമിള എന്നുള്ളതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള കാരണമായി മാറിയത് എന്ന് പറയുന്നു. കുടുംബശ്രീ യോഗത്തിന് ശേഷം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഷർമിളയെ ട്രെയിൻ തട്ടിയത്. സംഭവം ലോക്കോ പൈലറ്റ് കണ്ടിരുന്നു. ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്ന് വടകര പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസും RPFഉം സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് ഷർമിളയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വിവരമറിഞ്ഞ് നാട്ടുകാരുടെ കൂടെയാണ് രാജനും സ്ഥലത്തെത്തിയിരുന്നത്. അങ്കജനാണ് ഷർമിളയുടെ ഭർത്താവ്. മക്കൾ കാവ്യ, കൃഷ്ണ. ജയയാണ് രാജന്റെ ഭാര്യ. മക്കൾ ഷർമ്യ, റിഞ്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.